Hello, welcome to this session. This session is for providing basic information regarding the concept of psychosexual development theory given by Sigmund Freud. The development is known as psychosexual development because he has given importance to the concept of human sexuality. ഈ ഫ്രോയിഡിന്റെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേര് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫൈവ് കാറ്റഗറീസ്, ദറ്റ് മീൻസ് ഫൈവ് സ്റ്റേജസ്. നമ്പർ വൺ, ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജെനിറ്റൽ. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. ദെൻ ദ ഫസ്റ്റ് വൺ, ഓറൽ സ്റ്റേജ്. 0 മുതൽ 18 മാസമാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുക. ജനിച്ച മുതൽ 1.5 വയസ്സ് വരെയാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുക. ഈ പ്രായത്തിൽ, ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ അവരുടെ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ കുട്ടി മുലപ്പാലിന് വേണ്ടി കൂടുതലായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ കൃത്യമായി മുലപ്പാൽ കിട്ടി വളരുന്ന കുട്ടിയുടെ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നടക്കുകയാണ്. അത്തരം കുട്ടികളുടെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകും. ദെൻ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ. ഇനി അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുവാണെങ്കിൽ അതൊരു ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഫിക്സേഷൻ സംഭവിക്കും, എവിടെയെങ്കിലും സ്റ്റക്ക് ചെയ്ത് നിൽക്കും. അതിനെ പറയുന്ന പേരാണ് ഫിക്സേഷൻ എന്നാണ് പറയുക. അത്തരം കേസിലാണ് നമ്മൾ പറയുന്ന ഈ ഓറൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുക. അതിനെ പിന്നീട് പറയുക എന്താണ് വോട്ട് യു മീൻ ബൈ ഓറൽ പേഴ്സണാലിറ്റി. അപ്പോൾ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഈസ് ഇൻ ദ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്, ദറ്റ് മീൻസ് 0 to 18 months. ദ സെക്കൻഡ് വൺ ഈസ് അനൽ സ്റ്റേജ്, ദറ്റ് മീൻസ് അനൽ ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ, ഓറൽ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നമ്മൾ മാറി നമ്മുടെ അനൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൃത്യമായി ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പരിശീലിപ്പിച്ച് കുട്ടി കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് ഈ പറയുന്ന നല്ല അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാണ്, നല്ല ടോയ്ലറ്റ് സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്, അവർക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ എന്താ പറയുക ബോഡി വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൃത്യമായി ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബി ഗെറ്റിംഗ് അനൽ ഗ്രാറ്റിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് തരം ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട്, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അത് നമ്മൾ പറയുക അനൽ റിട്ടൻറ്റീവ് ടൈപ്പ് ആൻഡ് അനൽ എക്സ്പെൻസീവ് ടൈപ്പ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിക്കെല്ലാം നൽകി നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും. അതിൻ്റെ അകത്ത് ദർ മേ ബി ടു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്, അനൽ റിട്ടൻറ്റീവ് ടൈപ്പ് ആൻഡ് അനൽ എക്സ്പെൻസീവ് ടൈപ്പ്. അതായത് ഇപ്പം നമ്മൾ ഒരു കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പിന്നെ യൂറിനേറ്റ് ചെയ്യുക, ഡെഫിക്കേഷൻ ചെയ്യുക എന്നൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു സൂചനകൾ കുട്ടികൾക്ക് നൽകുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പബ്ലിക് ഫംഗ്ഷന് പോയി അവിടെ ഒരു കുട്ടി അറിയാതെ മൂത്രമൊഴിച്ച് പോവുകയാണ്, അപ്പോൾ കുട്ടിയെ നമ്മളിങ്ങനെ പിഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണെന്നുള്ളൊരു മനോഭാവം കുട്ടി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ പ്രോബ്ലംസ് ആണ് നമ്മുടെ പറയുന്ന അനൽ എക്സ്പെൻസീവ് ടൈപ്പ് ആൻഡ് അനൽ റിട്ടൻറ്റീവ് ടൈപ്പ്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കണം എന്ന് പറയുന്ന ആള് നമ്മൾ പറയുന്ന റിട്ടൻറ്റീവ് ടൈപ്പ് ആയിരിക്കും. അതായത് കൺട്രോൾ ചെയ്യണം. അപ്പൊ അമ്മയുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും വേണ്ട, അല്ല അതിൽ നിയന്ത്രിക്കണം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ പറയുക അനൽ റിട്ടൻറ്റീവ് ടൈപ്പ് പേഴ്സണാലിറ്റി വളരുക. മറ്റൊന്ന് അനൽ എക്സ്പെൻസീവ് ടൈപ്പ്. ജസ്റ്റ് പറയാണ് ഈ അനൽ എക്സ്പെൻസീവ് ടൈപ്പ് ആയി പോയെങ്കിൽ എന്താ പറയുക ടോട്ടൽ ആയിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കും. ഈ അനൽ റിട്ടൻറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് അവൾ വളരെ സ്റ്റബേണായിട്ട് അതുപോലെ തന്നെ റൂൾസും റെഗുലേഷനും ഒക്കെ ഉണ്ടാക്കി ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ദ തേർഡ് വൺ ഈസ് കൺസിഡർ ബി ഫാലിക് സ്റ്റേജ്. ദ ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വർഷം വരെയാണ് നമ്മൾ ഈ ഫാലിക് സ്റ്റേജ് എന്ന് പറയുക. ഈ ഫാലിക് സ്റ്റേജിന്റെ അകത്ത് കുട്ടിയുടെ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞ ഫാലസ് ലിംഗം എന്നുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. അതാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുക. ഈ പ്രായത്തിൽ രണ്ട് ബിഹേവിയർ ആയിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹം സഹിക്കുന്നുണ്ട്. ഒന്ന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ബിഹേവിയറും എലക്ട്ര കോംപ്ലക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അവരുടെ അമ്മയോട് കാണുന്ന മാനസികമായിട്ടുള്ള വൈകാരികമായ അടുപ്പത്തെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനോട് കാണിക്കുന്ന വൈകാരികമായിട്ടൊരു അടുപ്പം, നൈസർഗികമായിട്ടൊരു അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്ന എലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് സ്വഭാവ വിശേഷണങ്ങൾ ഈ ഫ്രോയിഡ് പറയുന്നത്. സോ ദ നമ്പർ വൺ ഇസ് കൺസിഡർ ബി ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് അതർ വൺ ഇസ് എലക്ട്ര കോംപ്ലക്സ്. ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നവും ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഈ പറയുന്ന ഈഡിപ്പസ് കോംപ്ലക്സ് അത് ആൺകുട്ടികൾക്ക് അമ്മയോട് കാണുന്ന വൈകാരികമായ എടുപ്പമാണ്. ആ സമയത്ത് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്, നമ്മളതിനെ പറയുക കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്നുള്ളതാണ്. അപ്പൊ അച്ഛൻ എപ്പോഴും നമ്മുടെ കാസ്ട്രേഷൻ വിധേയമായി കളി എന്നൊരു ധാരണ കുട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ അവർ സംശയദൃഷ്ടിയോടെ കുട്ടികൾ കാണുകയാണ്.
ഇങ്ങനെ അച്ഛന് സംശയദൃഷ്ടിയോടെ കാണുന്ന കുട്ടി കുറെ കഴിയുമ്പോൾ അച്ഛൻ്റെ ഈ പറയുന്ന മാനസികമായിട്ട് അടുപ്പം നേടിയെടുക്കാൻ വേണ്ടി അച്ഛൻ്റെ ബിഹേവിയറിനെ അനുകരിക്കൂ, അച്ഛൻ്റെ എന്താ പറയുക ഇൻട്രാക്ഷൻ സ്റ്റൈല്, അച്ഛൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ, എന്താ പറയുക സംസാരിക്കുന്ന രീതി, അങ്ങനെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കുട്ടികൾക്ക് അനുകരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട് നമ്മൾ പറയുന്ന ബിക്കോസ് ദേ വാണ്ട് ടു കൺട്രോൾ ദ കാസ്ട്രേഷൻ ആങ്സൈറ്റി പ്രോബ്ലം. ഈ കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൺട്രോൾ ചെയ്യണം, അതാണ് ഒന്ന് കാര്യങ്ങൾ. ഇതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെനിസ് എൻവി എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഓർമ്മിക്കുക, പെനിസ് എൻവി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾ അമ്മയുടെ എന്താ പറയുക സ്വഭാവങ്ങൾ അനുകരിക്കാനും അമ്മ എങ്ങനെയാണ് പിതാവോട് ഇടപഴകുന്ന ആ കാര്യങ്ങളൊക്കെ അനുകരിച്ച് അമ്മയുടെ സപ്പോർട്ട് നേടാൻ വേണ്ടി പെൺകുട്ടികൾ നോക്കും. ഇതാണ് ഈ പറയുന്ന കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോ ദ ഫാലിക് സ്റ്റേജ് there are two important behavior tendencies. Number one is Oedipus complex and other one is Electra complex. അപ്പൊ അതിന്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് കാസ്ട്രേഷൻ ആങ്സൈറ്റി, മറ്റൊന്ന് പെനിസ് എൻവി എന്ന് പറയുന്ന കാര്യങ്ങൾ. ലേറ്റൻസി എന്ന് പറയുന്നത് 6 മുതൽ 11 മാസം വരെയാണ് നമ്മൾ 11 വർഷം വരെയാണ് നമ്മൾ പറയുന്ന ലേറ്റൻസി എന്ന് പറയുക. ഈ കാലഘട്ടങ്ങളിൽ ഈ ലേറ്റൻസി കാലഘട്ടങ്ങളിൽ പ്രത്യേകത ആൺകുട്ടികൾ ആൺകുട്ടികളോട് മാത്രം മിംഗിൾ ചെയ്യാനും പെൺകുട്ടികൾ പെൺകുട്ടികളോട് മാത്രം ഇങ്ങനെ എന്താ പറയുക അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്ന കാലഘട്ടമാണ് ലേറ്റൻസി എന്ന് പറയുക, 6 മുതൽ 11 വയസ്സ് വരെ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് കൺസിഡർഡ് ബി ജനിറ്റൽ സ്റ്റേജ്. ഈ ജനിറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുന്നത് 11 വർഷം മുതലാണ്. അതൊരു എന്താ പറയുക അഡോളസൻസ് കാലത്തിലെ പ്രായത്തിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ജനിറ്റൽ സ്റ്റേജ് എന്ന് പറയുക. നേരത്തെ ലേറ്റൻസി എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ ആൺകുട്ടികളോടാണ് മിംഗിൾ ചെയ്യുന്നതെങ്കിൽ ഈ ജനിറ്റൽ കാലഘട്ടത്തിന്റെ അകത്ത് അവരുടെ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലിംഗത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ വൈകാരികമായി പെൺകുട്ടികളോട് അടുക്കും, പെൺകുട്ടികൾ വൈകാരികമായി ആൺകുട്ടികളോട് അടുക്കുന്ന ഒരു പ്രവണതക്കാണ് ഈ പറയുന്ന ജനിറ്റൽ സ്റ്റേജ് എന്ന് പറയുക. സോ റിമെമ്പർ ആസ് പെർ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് ദ എൻടയർ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആർ ഡിവൈഡ് ഇൻ ടു 5. 1 നമ്പർ 1 ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജനിറ്റൽ. ഇനി ഇതിൻ്റെ അകത്ത് അനൽ ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അനൽ പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറയുക ഓറൽ പേഴ്സണാലിറ്റി എന്നാണ് പറയുക. ഈ ടിപ്പിക്കൽ ഓറൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഗേൾ ചൈൽഡ് ദേ മേ ബിക്കം ചാറ്റർ ബോക്സ്. നോക്കുക, നിങ്ങളൊരു കുട്ടി വൈകാരികമായിട്ടുള്ള ഒരു ചില നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് നമുക്ക് പാല് കിട്ടിയില്ല, അമ്മയുടെ മുലപ്പാല് കിട്ടിയില്ല, അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത് ഓറൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഓറൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് അവര് ആൺകുട്ടികളാണെങ്കിൽ ചെയിൻ സ്മോക്കർ, സിവിയർ ഡ്രങ്കാർഡ്സ്, പെൺകുട്ടികളാണെങ്കിൽ ദൈവ ബിക്കം ചാറ്റർ ബോക്സ്, വായാടി ആയിപ്പോകും, മറ്റു ചില ബിഹേവിയർ പ്രോബ്ലംസ് അവരുടെ നൈസർഗികമായി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞ ഓറൽ പേഴ്സണാലിറ്റി എന്ന് പറയാം. ദ സെക്കൻഡ് കാറ്റഗറി നമ്മൾ അനൽ പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞു, രണ്ട് തരത്തിലുണ്ട്, റിട്ടൻറ്റീവ് ടൈപ്പ് ആൻഡ് അനൽ എക്സ്പെൻസീവ് ടൈപ്പ് ഉണ്ട്. അത് നമ്മളെ ഓവറോൾ ബോഡി ഹൈജീനുമായി ചില ബന്ധപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് രൂപീകരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറയുക. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജനിറ്റൽ. ഇതുകൂടാതെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യങ്ങളുണ്ട്, ദറ്റ് ബിഹേവിയർ ഇസ് കൺട്രോൾഡ് ബൈ ലിബിഡിനൽ എനർജി. ദറ്റ് വി ഹാവ് ലിബിഡിനൽ എനർജി, നമ്മൾ തന്നെ പറഞ്ഞ സെക്ഷൽ എനർജി എന്നാണ് പറയുക. ഈ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ഔട്ട്വേൾഡ്ലി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോക്കുക നിങ്ങളുടെ ഇഫ് ദ സെക്ഷൽ എനർജി ഇസ് ഔട്ട്വേൾഡ്ലി മാനിഫെസ്റ്റഡ്, നമുക്ക് ലൈഫിനോട് നമുക്ക് എന്താ പറയുക നമ്മുടെ ചില സ്വഭാവങ്ങളൊക്കെ അതിനെ നൈസർഗികമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ വൈകാരികമായ പ്രശ്നങ്ങളും പേഴ്സണാലിറ്റി ഡീവിയൻസിയും നമുക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്വേർഡ്ലി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ലിംഗത്തെപ്പെട്ടവരോട് നമുക്ക് താല്പര്യം ഉണ്ടാകും, അവരോട് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, അവരുടെ പിന്നെ അവരോട് നന്നായിട്ട് പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ ഇഷ്ടമുണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഔട്ട്വേർഡ്ലി മാനിഫെസ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പിലും പാപത്തിലൊക്കെ നമുക്ക് മാന്യത നിലനിർത്തും. ഇതാണ് നമ്മൾ പറഞ്ഞ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക. അത് നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകും. If it is inwardly manifested, നമ്മുടെ ഈ പറഞ്ഞ ലിബിഡിനൽ എനർജി ഇൻവേർഡ്ലി മാനിഫെസ്റ്റഡ് ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം നാർസിസിസം എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടൊരു അവസ്ഥക്ക് നമ്മൾ വിധേയമാകും, സെൽഫ് ലവ് എന്ന് പറയുന്നതാകും, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡീവിയൻസി എന്ന് പറയുന്നത് കാരണമാകുമെന്നാണ് ഫ്രോയിഡിന്റെ ഈ ക്ലാസിഫിക്കേഷൻ. സോ ഹി ഹാസ് ഗിവൻ മോർ ഇമ്പോർട്ടൻസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി, ദറ്റ് ഇസ് വൈ ഹിസ് തിയറി കെൻ ബി നോൺ ആസ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി. സോ ഹി ക്ലാസിഫൈ ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ ടു 5. 1 ഫോർ എക്സാമ്പിൾ ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജനിറ്റൽ. ഓറൽ സ്റ്റേജ് 0 from 18 months, ദൻ അനൽ സ്റ്റേജ് 18 months 3 years, ദൻ ദ ഫാലിക് സ്റ്റേജ് 3 years into 6 years, and the latency 6 years from 6 years
11 years up to 11 years and the genital stage from 11 years onwards idana ingave bandapette churiki parayarude appo freud inde ee concept nagathu valare pradhanapetta oru megala ennu parana nokka ningale ee parayna oral gratification anal gratification phallic stage il undagunna chila behavioral problems electra complex oedipus complex ennu parayunnathu pinne genital stage il undagunna edirlekkatha pattiyala vaigarikamaya adupam adu pole thanne ഈ ലിബിഡൽ എനർജി എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ സെക്ഷ്വലി പെർവേർട്ടഡ് ആകും എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അടിസ്ഥാനപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ആശയത്തിന്റെ ചുരുക്കം.